ഓട്ടോമൊബൈൽ ഫീൽഡിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ്ഡ് കാറുകൾ വാങ്ങുക, യൂസ്ഡ് കാറുകൾ വിൽക്കുക എന്നുള്ളതാണ്. വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് ഇറങ്ങിയാലാണ് അതിൻ്റെ മെനക്കേട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഞാനിന്ന് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഈ ഒരു ഷോറൂമിലേക്ക് വന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമായിട്ടുള്ള നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള കാർ 24 ഞാനെന്നുള്ളത്. ഒരുപാട് വാഹനങ്ങളുടെ വലിയൊരു സ്റ്റോക്കാണ് നിലവിലുള്ളത്. ഏകദേശം ഒരു 300 വാഹനങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു തലവേദന പിടിച്ച കാര്യം, വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും അതൊരു തലവേദനയായിട്ട് തോന്നില്ല ഈ ഒരു ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം അത്രയും സുതാര്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യത്തിനും ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ്. നിങ്ങളിപ്പോൾ വാഹനങ്ങൾ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ഷോറൂമിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമുക്ക് എന്തായാലും 100% ഹാപ്പി തരുന്ന കാര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ആ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു വാഹനം എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോറൂമിനെ സമീപിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 ഞാൻ ഈ ഫീൽഡിൽ കാറുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു, ഷോറൂമുകളുടെ വീഡിയോസ്. പക്ഷേ ഏറ്റവും വലിയ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അല്ലേ? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അല്ലേ? ഏറ്റവും വലിയ ഷോറൂം. നിലവിൽ എത്ര സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഇപ്പം നമുക്ക് 350 സ്റ്റോക്കുകൾ ഉണ്ട്. 350 കാറുകളുടെ സ്റ്റോക്കാണ് ഒരു ഷോറൂമിൽ. അതെ, മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള വിവിധതരം കമ്പനികളാണ്. വിവിധതരം കമ്പനികളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വാഹനം, ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ വരണമെങ്കിൽ അത് എടുക്കുക, അതുപോലെ തന്നെ i20. ഈ പറഞ്ഞ വാഹനം തന്നെ നമുക്ക് വ്യത്യസ്ത വേരിയൻറ്റും ബഡ്ജറ്റ് ഒക്കെ വരുന്നില്ലേ? അതെ അതെ, എല്ലാം വരുന്നുണ്ട്. പിന്നെ ഞാനേ, ഇതിപ്പോൾ ഒരു വലിയൊരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂം അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഷോറൂമിൽ നിന്ന് കാർ 24 എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരും. ഒന്നാമത്തെ കാര്യം, ഈ മൾട്ടിപ്പിൾ കാറുകൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇത് ഏറ്റവും വലിയ ഷോറൂം ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതെ. പിന്നെ അതുപോലെ നമുക്കൊരു 7 റിട്ടേൺ പോളിസി ഉണ്ട്. 7 റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാറ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഓടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് തിരിച്ചു തരാം. തീർച്ചയായും. അതിപ്പോൾ ലോണിലെടുത്താലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതോ ലോണിലെടുത്താലും നമുക്ക് ഏത് രീതിയിൽ എടുത്താലും, അതിപ്പോൾ റെഡി ക്യാഷിനെടുത്താലും ലോണിലൂടെ എടുത്താലും നമുക്ക് 7 തന്നെ. അതിന് 3 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന്, 500 ആ കാർ ആവരുത്. ആരും അങ്ങനെ എടുത്ത് ഒരു 500 ഒന്നും ആവില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ 500 ഓടേണ്ട ആവശ്യമില്ല. പിന്നെ മീറ്റർ ടെമ്പർ ചെയ്യരുത്. മീൻസ് ടാക്കോ മീറ്റർ ടെമ്പർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷേ അത് അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരിതുണ്ട്. പിന്നെ വണ്ടി ആക്സിഡന്റ് ആവാൻ പാടില്ല. അങ്ങനെ ആവാറില്ലല്ലോ. അപ്പൊ എന്തായാലും അത് എടുക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരമുള്ള കാര്യമാണ്. 7 ഒരാൾ ഒരു കാർ എടുത്ത് അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു തരാനായിട്ടുള്ള ഒരു ഇത്, അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് ഏത് രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണുന്ന പോലെയല്ല, നമ്മൾ ഒരു 2 ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര രൂപയാണ് കൊടുത്തത് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമോ? ഇല്ല, ഒന്നും എത്രയാണോ ആ അദ്ദേഹത്തിന് മുതലായ പൈസ, അല്ലെങ്കിൽ അദ്ദേഹം മുടക്കിയ പൈസ, അത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അത് നല്ലൊരു കാര്യം. 48 അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ക്രെഡിറ്റ് ആവും. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുന്ന കാറുകളിലുള്ള ഒരു ട്രസ്റ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അതാണ് ഇത്രയും ഉറപ്പിൽ ഇത്രയും ദിവസം നിങ്ങൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. അതെ, മനസ്സിലായി. പിന്നെ വേറെ എന്തൊക്കെ തരത്തിലാണ്? നമ്മളിപ്പോ ഒരു വാഹനം ഇപ്പൊ ഇവിടെ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ മേജർ ആക്സിഡന്റ്സ് ആയിട്ടുള്ള കാറുകളൊന്നും എടുക്കാറില്ല. നമുക്ക് പിന്നെ എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറിന്റെ മെയിൻ ആയിട്ടുള്ള കാറിന്റെ ടയർ ലൈഫ്, ടയർ ലൈഫ് ആണെങ്കിൽ അത് ആ ആപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം ആ കാറിന് ടയർ ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വെബ്സൈറ്റ് കൂടാതെ ആപ്പുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ്. കാസ്റ്റ് 24 എന്നുള്ള ആപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് സർവീസ് ഹിസ്റ്ററി, അതിന്റെ എന്താണ് അതിന്റെ മാന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പെയിന്റ് എന്തെങ്കിലും റീപെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് വരത്തില്ല, റീപെയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ വിളിച്ചിട്ട് ഇന്നെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ A to Z കാര്യങ്ങൾ ആ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നവർ ഇപ്പൊ ഈ ഒരു വീഡിയോസ് കാണുന്ന പല ആളുകൾ പല ജില്ലക്കാർ കാണുന്നുണ്ടാവും. അവരൊക്കെ ഈ ഷോറൂമിലേക്ക് വരിക പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഈ ഷോറൂമിലേക്ക് വരാം. അതായത് വാഹനം എടുക്കാനായിട്ട് വരാം അല്ലേ? അതെ അതെ അതെ. വാഹനം ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വേണേലും വരാം. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ചെക്കിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് വാഹനം സെയിൽ. 140+ ചെക്കിങ് പോയിന്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കാറുകൾ നമ്മൾ എടുക്കുന്നത്. എടുക്കുന്നത് പറഞ്ഞല്ലോ, നോൺ ഫ്ലോട്ടഡ് അല്ലെങ്കിൽ നോൺ ആക്സിഡന്റ് അല്ലെ, അങ്ങനെ പല മാനദണ്ഡങ്ങൾ
മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് കാറുകൾ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഒരു കസ്റ്റമറിന് എങ്ങനെ ഒരു ഷോറൂമിൽ പോയി വണ്ടി എടുക്കാം, ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാർ എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതേപോലെയാണ് നമ്മൾ കാറുകൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നമുക്കിപ്പോൾ അറിയാം എല്ലാവരുടെ കയ്യിലും കാശും കാര്യങ്ങളും ഉണ്ടല്ലോ, എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ലോൺ ഫെസിലിറ്റീസിലൂടെയാണ് കാറുകൾ എടുക്കുന്നത്. അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു? ലോൺ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ അറേഞ്ച് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. ഏത് ബ്രാൻഡാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ ഉണ്ട്. ഓടി നടന്ന് നമുക്ക് സെലക്ട് ചെയ്ത് സൗകര്യം പോലെ എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കിന് കൂട്ടിയിട്ട് നാല് ഷോറൂമിൽ കയറി ഇറങ്ങുന്ന സമയം അത്രയൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഒരൊറ്റ ദിവസം വേറെ ആരെയും കൂട്ടണ്ട, ഡയറക്റ്റ് ഒരു ഷോറൂമിലേക്ക് വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം സെലക്ട് ചെയ്യുക, ആ സെലക്ട് ചെയ്ത വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുക. അത്ര വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറയുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് ഒരു മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിണ്ടാവും. നിങ്ങൾ നല്ലൊരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഇനി മറിച്ച് വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഞ്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാം. എന്തേ അത് പറ്റില്ലേ? നമുക്ക് അഞ്ച് വാഹനങ്ങൾ പരിചയപ്പെടാട്ടോ. അപ്പോൾ ആ അഞ്ച് വാഹനങ്ങൾ മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പ്രൈസ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു അഞ്ച് വാഹനങ്ങൾ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വാഹനം ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരം ആ ഒരു അഞ്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് 2022 Hyundai Venue 1.2 liter എഞ്ചിൻ ആണ്. അപ്പം ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 27 kilometer മാത്രമാണ് ഇത് ഓടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വേരിയൻറ്റിനാണെങ്കിൽ ഏകദേശം ഒരു 11.5 lakh rupees ഓൺ ദ റോഡ് പ്രൈസാണ്. പക്ഷേ നമുക്കിവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 8 lakh rupees മാത്രമാണ്. അപ്പോൾ നമുക്ക് ടാറ്റ കമ്പനിയുടെ ടിയാഗോ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ വാഹനങ്ങൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഏത് വരുന്നത്? ഇത് ടിയാഗോ ടാറ്റ എസ്ടി ആണ്. എക്സ്ടി 2018 മോഡലാണ്. 2018 മോഡൽ 2018 മോഡലാണ്. അപ്പം ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 372,000. അത്രയും 372,000 രൂപയാണ് ബഡ്ജറ്റ് കാറാണ്. ടിയാഗോ തന്നെ ഒരുപാട്, ടിയാഗോ തന്നെ പല വേരിയൻ്റ് ഉണ്ട്, പല വേരിയൻ്റ് പല കളർ പല സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കമ്പനിയുടെയും ഓരോ വാഹനങ്ങളാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇതേതാ വാഹനം വരുന്നത്? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് LXi ആണ്. LXi പെട്രോൾ എത്ര കിലോമീറ്റർ ഓടി? ആകെപ്പാടെ 75,000 kilometer ആണ് ഓടിയേക്കുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. വേറെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന് എത്ര ചോദിക്കുന്ന വില എത്രയാണ്? ഇത് 4,78,000 ചോദിക്കുന്നത്. 4,78,000. അപ്പോൾ ഇത് സ്വിഫ്റ്റ് കാറുകൾ ഇത് മാത്രമായിട്ട് നമ്മൾ പഴയ മോഡലിൽ പുതിയ മോഡലിൽ പരിചയപ്പെട്ടു. ഒരുപാട് സ്വിഫ്റ്റ് വേറെയും അവൈലബിൾ ആണ്. 2021 മോഡൽ മാരുതിയുടെ ബലേന എന്ന വാഹനമാണ്. ആൽഫയാണ് വേരിയൻറ്റ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെഗ്മെന്റ് വാഹനമാണ് ബലേന എന്ന് പറയുന്നത്. ഇത് 36,240 kilometer ആണ് ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ തട്ടം മുട്ടോ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന വില 8,82,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അത്യാവശ്യം ഒരു 95% വരെ ലോൺ സൗകര്യം അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇത് 2014 മോഡൽ മാരുതിയുടെ സെലീറിയോ എന്ന വാഹനമാണ്. ZX ആണ് വേരിയന്റ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ ആണ്. 98,600 kilometer ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവിടെ ചോദിക്കുന്ന വില 3,51,000 രൂപയാണ്. ഇത് അത്യാവശ്യം ഒരു 95% വരെ നമുക്ക് ലോൺ സൗകര്യം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2020 മോഡലിൽ ഹോണ്ട സിറ്റി ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ZX ആണ് വേരിയന്റ് വരുന്നത്. CVT ട്രാൻസ്മിഷനാണ് വാഹനം ഉള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. 58,200 kilometer ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 11,52,000 രൂപയാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്താക്കാൻ സാധിക്കും. ഇത് 2019 മോഡലിൽ ഹോണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ്. 1.2V ആണ് വേരിയന്റ്. CVT ട്രാൻസ്മിഷൻ ആണ്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 65,600 kilometer ആണ് ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹൈ ക്വാളിറ്റി ഒരു വെഹിക്കിളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനിവർ ചോദിക്കുന്ന വില 7,39,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നല്ല കസ്റ്റമറാണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു 95% വരെ ലോൺ സൗകര്യം ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസത്തെ ഫ്രീ വാറണ്ടിയും ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇത് 2022 മോഡല് മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ്. LXi ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ ആണ്. ഒരു 16-18 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. 1000 CC വരുന്ന ഒരു വാഹനം.
14,300 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 6,06,000 രൂപയാണ്. വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാറണ്ടിയും അവൈലബിൾ ആണ്. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന വാഹനമാണ്. എക്സെറ്റ് പ്ലസ് ആണ് വേരിയന്റ്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 43,100 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് സൺറൂഫ് അതുപോലെ തന്നെ അലവീലും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ ഒന്നും തന്നെ ഇതിൽ ചെയ്തു വരില്ല. ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. എടുത്തു പറയുന്നില്ല, ഒരുപാട് ലെങ്ത് കൂടണ്ടോ വിചാരിച്ചിട്ട് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വാഹനത്തിന്റെ പറയുന്നില്ല. ഇതിന് ചോദിക്കുന്ന വില 9,69,000 രൂപയാണ്. ഇതിൽ തന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ലോൺ ഫെസിലിറ്റീസും അതുപോലെ തന്നെ വാറണ്ടിയും അവൈലബിൾ ആണ്. ഇത് 2018 മോഡൽ ഹോണ്ട കമ്പനിയുടെ WRV എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 22,150 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 6,52,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെയാണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇത് 2023 മോഡൽ ടാറ്റ പഞ്ച് എന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് 19,250 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 7,92,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യം ലഭ്യമാണ്. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു 95% വരെ ലോൺ സൗകര്യം ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇത് 2015 മോഡൽ ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ്. വി ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ഇത് 97,900 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 491,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഒരു 90% വരെ ഈ വാഹനത്തിന് ലോൺ സൗകര്യം അതുപോലെ തന്നെ വാറണ്ടിയും അവൈലബിൾ ആണ്. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് എന്ന വാഹനമാണ്. XE ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 35,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 557,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഇതിന് ലോൺ സൗകര്യം അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ലൊരു അൾട്രോസ് വാഹനമൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. കാരണം അൾട്രോസിന്റെ ഈ ഒരു വാഹനം മാത്രമല്ല ഇവിടെ ഉള്ളത്. ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രേ, എല്ലാത്തരം കളറിൽ എല്ലാത്തരം വേരിയന്റിലും ഈ ഒരു വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് 2015 മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എലൈറ്റ് ഐട്യൂണി എന്ന വാഹനമാണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 83,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 455,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ വാറണ്ടിയും അവൈലബിൾ ആണ്.